വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ കാരണം, ഇപ്പോൾ ഞാൻ തുടർച്ചയായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ചക്ക കൊണ്ടുള്ള വീഡിയോസാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീട്ടിലെല്ലാവരുടെയും മിക്ക ആളുകളുടെ വീട്ടിലെയും ഉണ്ടാവുന്ന സംഭവമാണ് ചക്ക. അപ്പോൾ ഈ ചക്ക കൊണ്ട് എങ്ങനെ എത്ര നമുക്ക് എത്രമാത്രം നല്ല റെസിപ്പീസൊക്കെ ഉണ്ടാക്കാൻ പറ്റും, അതൊക്കെ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ വീട്ടിലിരിക്കുകയാണ്, അപ്പോൾ സാധനം വാങ്ങാനൊന്നും ഇപ്പം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല, സാധനം വാങ്ങാനൊന്നും പുറത്ത് പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ചക്ക വെച്ചിട്ട് എന്തെങ്കിലും അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ചക്ക വെച്ചിട്ട് തുടങ്ങിയത്. ഇപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് 4 വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനിയും 4-5 വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുണ്ട് ചക്ക വെച്ചിട്ട് തന്നെ. അപ്പോൾ ഇനി ഇന്നത്തെ റെസിപ്പിയിലോട്ട് പോകാം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു വെച്ചിട്ട് ഒരു കേക്കാണ്. യൂട്യൂബിൽ ഫസ്റ്റ് ടൈം അപ്ലോഡിംഗ് ആണ് ഈ ചക്കക്കുരു വെച്ചിട്ടുള്ള കേക്ക്. നല്ല ടേസ്റ്റിയാണ്, നല്ല സ്പോഞ്ചിയാണ്, തിന്നാനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിൻ്റെ മുൻപ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നീട് ബെല്ലൈക്കണം അണബിൾ ചെയ്താൽ ഇനി ഞാൻ വീഡിയോസ് ഒക്കെ ഇടുമ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ചക്കക്കുരു വെച്ചിട്ടുള്ള കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അത് ഞാൻ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടുള്ളതാണ്. കണ്ടോ, നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇതൊക്കെ. ഇനി നമുക്കിതിങ്ങനെ ഒന്ന് പൊടിക്കാം. അതിനുശേഷം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് നമുക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ജസ്റ്റ് ഒന്ന് പൊടിച്ച ആ ഒരു ചക്കക്കുരു നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഒരു പിഞ്ച് ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് നമുക്കിത് മിക്സിയിൽ നന്നായിട്ടൊന്ന് പൗഡറാക്കി എടുക്കാം. ഞാനിപ്പോൾ പൗഡറാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നേരെ പാത്രത്തിലോട്ട് ഇടരുത്, നമ്മൾ ഒരു അരിപ്പയിലോട്ട് വേണം ഇടാൻ. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് പാൽപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കിത് ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കാം. ഓക്കെ, ഇപ്പം ഞാനിത് നല്ല നൈസായിട്ട് നൈസ് പൗഡറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. എന്നിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ബാറ്ററോടെ തയ്യാറാക്കുന്നത് മെല്ലെ മെല്ലെ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് അതിലോട്ട് 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് നമ്മൾ എഗ്ഗോ മിൽക്കോ ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ഈ ബാറ്റർ ഒന്നും ലൂസ് ആവാണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് ഇങ്ങനെ നന്നായിട്ടൊരു നല്ലൊരു കൺസിസ്റ്റൻസി ആക്കുമായിരുന്നു, നല്ലൊരു പരുവത്തിലേക്ക് വരുത്തായിരുന്നു. നിങ്ങൾ ആദ്യം തന്നെ പാകത്തിനുള്ള വെള്ളം ചേർത്താൽ പിന്നെ അതിന് ശേഷം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് അതിലോട്ട് നല്ലൊരു സ്മെല്ലിനും അതുപോലെ തന്നെ ടേസ്റ്റും വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു വിസ്കോ അല്ലെങ്കിൽ വിസ്കോ സ്പൂണോ വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ, വീട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇപ്പം നല്ല കൺസിസ്റ്റൻസി നല്ലൊരു പരുവത്തിൽ നമുക്ക് ഈ ബാറ്റർ റെഡി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തയ്യാറാക്കാൻ ഒരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്, കേക്ക് ഉണ്ടാക്കുന്ന ഒരു പാന്. അതിലേക്ക് നമുക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മളുടെ ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്നിങ്ങനെ തട്ടിക്കൊടുക്കാം. അത് ബബിൾസൊക്കെ പോകാനായിട്ടാണ്. ഇനിയിപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഞാൻ ഓവനിലൊന്നുമല്ല ഉണ്ടാക്കുന്നത്. ഒരു പാത്രം നമുക്ക് ചൂടാക്കാം. അതിൻ്റെ മുകളിൽ നമുക്ക് ഈ ഇത് വെച്ചു കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഫുൾ റെഡി ആവരുത്, ആ ഒരു സമയത്ത് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ബദാമും കൂടെ ഇതിൻ്റെ മുകളിൽ ഒരു ഡെക്കറേഷനായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്കത് വേണമെങ്കിൽ ചേർത്താൽ മതി,
നിങ്ങളതിൽ വേറെ എന്തെങ്കിലും നട്സൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർക്കാം. ഞാനിപ്പോൾ ബദാമും അണ്ടിപ്പരിപ്പ്. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ യൂട്യൂബിൽ ഫസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന ചക്കക്കുരു വെച്ചിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സ്പോഞ്ചിയാണ് ഈ കേക്ക്. ഞാൻ കാണിച്ചു തരാം എത്രത്തോളം സ്പോഞ്ചിയാണെന്ന്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. ഓക്കെ, ഇപ്പം ഞാനത് നമ്മുടെ ഫ്ലെയിം ഓഫ് ഓഫ് ചെയ്തിട്ട് പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിങ്ങനെ പാത്രത്തിലോട്ട് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് നമ്മളുടെ കേക്ക് ഒന്നും കൂടെ തിരിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, ഞാനത് കട്ട് ചെയ്ത് കാണിച്ചു തരാം എത്രത്തോളം സ്പോഞ്ചാണെന്ന്. കണ്ടോ, നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ചക്കക്കുരു കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളുടെ കേക്ക് ഓൾ സെറ്റാണ്. അപ്പം ഇത് നമുക്കിനി കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്. അപ്പം എൻ്റെ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണണമെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.